ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെ സിനിമയെക്കാളും ഇന്ത്യൻ സിനിമയാണ് കൂടുതൽ ആളുകൾ കാണുന്നത്. ഹോളിവുഡും നോളിവുഡും ചൈനയുമെല്ലാം ഇതിനു പിന്നിലാണ്. ഇന്ത്യയിൽ ഓരോ വർഷവും വിവിധ ഭാഷകളിലായി 1600 പരം ചിത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ലോകത്ത് 90 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ചലച്ചിത്രങ്ങൾ വിപണനം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന 10 നടന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 10, അജിത്. 90s അവസാനം തമിഴിലെ പ്രശസ്ത നടനായി മാറിയ ഒരു ആക്ടറാണ് അജിത് കുമാർ എന്ന അജിത്. തമിഴ് കൂടാതെ തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലും അജിത് അഭിനയിച്ചിട്ടുണ്ട്. അജിത്തിന്റെ ആദ്യ ചിത്രം പ്രേമ പുസ്തകം എന്ന തെലുങ്ക് ആയിരുന്നു. എന്നാൽ അജിത്തിനെ ശ്രദ്ധേയനാക്കിയ ചിത്രം തമിഴിലെ കാതൽ കോട്ടെ എന്ന ചിത്രമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വാങ്ങിക്കുന്ന പ്രതിഫലം 20 മുതൽ 25 കോടി വരെയാണ്. അപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന നടന്മാരിൽ 10th സ്ഥാനം അജിത്താണ്. നമ്പർ 9, വിജയ്. തമിഴ് ചലച്ചിത്ര രംഗത്തെ ഒരു നടൻ മാത്രമല്ല ഒരു പിന്നണി ഗായകൻ കൂടിയാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന വിജയ്. വിജയ് അഭിനയ ജീവിതം തുടങ്ങിയത് ബാലതാരത്തിന്റെ വേഷങ്ങൾ ചെയ്തിട്ടായിരുന്നു. തമിഴ് സിനിമയിൽ രജനീകാന്ത് കഴിഞ്ഞാൽ ഏറ്റവും ജനപ്രീതിയുള്ള നടനും മാത്രമല്ല ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളും ഈ നടനെ അവകാശപ്പെട്ടതാണ്. ആരാധകർ ഇളയ ദളപതി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന വിജയ്ക്ക് കേരളത്തിലും വളരെയേറെ ആരാധകരുണ്ട്. കേരളത്തിന് പുറത്തുള്ള ഒരു നടൻ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് വിജയ്ക്കായിരിക്കും. വിജയ്ക്ക് ഒരു സിനിമയുടെ പ്രതിഫലം എന്ന് പറയുന്നത് 25 മുതൽ 30 കോടി രൂപ വരെയാണ്. നമ്പർ 8, ഹൃതിക് റോഷൻ. പ്രമുഖ നടനും സംവിധായകനുമായ രാജേഷ് റോഷന്റെ മകനാണ് ഹൃതിക് റോഷൻ. കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഹൃതിക് ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു വന്നിരുന്നു. പിന്നീട് 20 വയസ്സിൽ നായക വേഷത്തിൽ ആദ്യമായി അഭിനയിച്ച ചിത്രമായിരുന്നു കഹോന പ്യാർ ഹേ. ഈ ചിത്രം ആ വർഷത്തെ ഒരു വൻ വിജയമായിരുന്നു. പിന്നീട് നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം ബോളിവുഡിലെ ഒരു മുൻനിര നടന്മാരിൽ ഒരാളായി മാറി. ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പ്രതിഫലം 30 കോടി രൂപ വരെയാണ്. നമ്പർ 7, പ്രഭാസ്. തെലുങ്ക് ചലച്ചിത്ര രംഗത്തെ പ്രശസ്ത അഭിനേതാവായ പ്രഭാസിന്റെ മുഴുവൻ പേര് വെങ്കിട്ട സത്യനാരായണ പ്രഭാസ് രാജു ഉപ്പലപ്പതി എന്നാണ്. തെലുങ്ക് ചലച്ചിത്ര നിർമ്മാതാവായിരുന്ന യു സൂര്യനാരായണ രാജുവിന്റെ മകനാണ് പ്രഭാസ്. പ്രഭാസിനെ വളരെ പ്രശസ്തനാക്കിയത് ബഹുഭാഷാ ചിത്രമായ ബാഹുബലിയും ഛത്രപതിയും ആയിരുന്നു. ഒരു സിനിമയുടെ ഇദ്ദേഹത്തിന്റെ പ്രതിഫലം 30 മുതൽ 35 കോടി വരെയാണ്. നമ്പർ 6, കമൽഹാസൻ. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ബഹുമുഖ പ്രതിഭയായി കമൽഹാസനെ വിശേഷിപ്പിക്കപ്പെടുന്നു. കൂടുതലും തമിഴ് സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇദ്ദേഹം ഹിന്ദി, മലയാളം തുടങ്ങിയ ഇതര ഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ച് തന്റെ അഭിനയ ചാതുര്യം തെളിയിച്ചിട്ടുണ്ട്. 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും നിരവധി ഫിലിംഫെയർ പുരസ്കാരങ്ങളും ഉൾപ്പെടെ ധാരാളം ബഹുമതികൾക്ക് അർഹനായ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സിനിമയുടെ പ്രതിഫലം എന്ന് പറയുന്നത് 35 മുതൽ 40 കോടി രൂപ വരെയാണ്. നമ്പർ 5, അക്ഷയ് കുമാർ. 1990s അക്ഷയ് കുമാർ ഒരു ആക്ഷൻ നടനായിട്ടായിരുന്നു കൂടുതലും സിനിമകളിൽ അഭിനയിച്ചിരുന്നത്. 1992 ഇറങ്ങിയ കില്ലാടി എന്ന ചിത്രം അക്ഷയിനെ ബോളിവുഡ് സിനിമാ രംഗത്ത് ശ്രദ്ധേയനായ ഒരു നടനാക്കുകയായിരുന്നു. പിന്നീട് ഒരുപാട് വിജയ ചിത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായി. അക്ഷയ് കുമാറിന്റെ ഒരു സിനിമയുടെ പ്രതിഫലം 35 മുതൽ 40 കോടി രൂപ വരെയാണ്. നമ്പർ 4, ഷാറൂഖ് ഖാൻ. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഒരു പ്രമുഖ നടൻ മാത്രവുമല്ല കിങ് ഖാൻ എന്നറിയപ്പെടുന്ന ഷാറൂഖ് ഖാൻ. ഇദ്ദേഹം സിനിമാ നിർമ്മാതാവ്, ജനപ്രിയ ടെലിവിഷൻ അവതാരകൻ എന്നീ നിലകളിലും പ്രശസ്തനാണ്. 1980s ടിവി സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടാണ് ഷാറൂഖ് ഖാൻ അഭിനയ ജീവിതം തുടങ്ങുന്നത്. ആദ്യത്തെ സിനിമ 1992 ഇറങ്ങിയ ദിവാന എന്ന ചിത്രമാണ്. തുടർന്ന് ഷാറൂഖ് നിരവധി വിജയ ചിത്രങ്ങളിൽ ഭാഗമാകുകയും മികച്ച അഭിനയം കാഴ്ചവെക്കുകയും ചെയ്തു. ഇദ്ദേഹം 40 മുതൽ 45 കോടി വരെയാണ് ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം. നമ്പർ 3, അമീർ ഖാൻ. നടനും നിർമ്മാതാവുമാണ് അമീർ ഹുസൈൻ ഖാൻ എന്ന അമീർ ഖാൻ. കലാമൂല്യമുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പ്രസിദ്ധനാണ് അമീർ ഖാൻ. പ്രേക്ഷക ശ്രദ്ധ നേടിയ അനേകം ചിത്രങ്ങളിലൂടെ ഉറുദു ഹിന്ദി ചലച്ചിത്ര രംഗത്തെ ഒന്നാംകിട നടനാണെന്ന് അമീർ ഖാൻ തെളിയിച്ചിട്ടുണ്ട്. തനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഇദ്ദേഹത്തിന്റെ മനസ്സ് സിനിമാ ലോകം അത്ഭുതത്തോട് കാണുന്ന ഒന്നാണ്. 45 മുതൽ 50 കോടി രൂപ വരെയാണ് അമീർ ഖാന്റെ ഒരു സിനിമയുടെ പ്രതിഫലം. നമ്പർ 2, സൽമാൻ ഖാൻ. അബ്ദുൽ റാഷിദ് സലീം സൽമാൻ ഖാൻ എന്നാണ് സൽമാൻ ഖാന്റെ മുഴുവൻ പേര്. സൽമാൻ ഖാൻ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് 1988. ഇദ്ദേഹത്തിന് സിനിമയിൽ പേര് നേടിക്കൊടുത്തത് 1989 ഇറങ്ങിയ മെയ്നെ പ്യാർ കിയ എന്ന സിനിമയിലൂടെയാണ്. സൽമാൻ ഖാന്റെ ഒരു സിനിമയുടെ പ്രതിഫലം 50 മുതൽ 55 കോടി രൂപ വരെയാണ്.
നമ്പർ വൺ രജനികാന്ത്. ശിവാജി റാവു ഗെയ്ക്വാദ് എന്നാണ് രജനികാന്തിന്റെ യഥാർത്ഥ പേര്. ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒന്നായി ഫോർബ്സ് ഇന്ത്യ മാഗസിൻ രജനികാന്തിനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ ഉത്സവമായിരുന്നു. നായകൻ എന്ന നിലയിൽ തമിഴകം അംഗീകരിച്ച രജനിയുടെ ഹിറ്റ് ചിത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തിറങ്ങി. ചിത്രങ്ങൾ പ്രദർശനശാലകളിൽ പുതിയ ചരിത്രം കുറിച്ചു. പക്ഷേ രജനിയുടെ ബാബ എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നു വീണപ്പോൾ വിതരണക്കാർക്കും തിയേറ്റർ ഉടമകൾക്കും നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാർ സ്റ്റൈൽ മന്നൻ രജനികാന്ത് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഇന്ത്യയിലെ മറ്റു താരങ്ങൾക്ക് മാതൃകയായി. ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ പ്രതിഫലം 55 മുതൽ 60 കോടി രൂപ വരെയാണ്. മാത്രമല്ല ഇതിൽ പറഞ്ഞ പല നടന്മാരും ഇതിനു പുറമെ ലാഭത്തിന്റെ ഷെയർ വാങ്ങിക്കുന്നവർ കൂടിയാണ്.